ഹൃദയത്തിനിമ്പമായി മനസ്സിനാശ്വാസമായി ഷാലോം റേഡിയോ. വത്സലിലുള്ള സഹോദരങ്ങളെ, മിഷൻ ഹോസ്പിറ്റലിലെ ഞാൻ ഡോക്ടർമാരുമായിട്ട് ഒരു സൗഹൃദ സംഭാഷണത്തിന് ഇടയായി. ഡോക്ടർമാരെ ആ സമയത്ത് എന്നോട് പറഞ്ഞൊരു പരാമർശം എന്നെ വളരെയേറെ ചിന്തിപ്പിക്കാൻ കാരണമായി. ഡോക്ടർമാർ പറഞ്ഞത്, ഈ കാലഘട്ടത്തിലെ രോഗങ്ങളിലെ അധിക പങ്കും മനുഷ്യൻ്റെ ടെൻഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. ഓരോ ദിവസവും ചുമക്കാൻ പറ്റാത്ത വലിയ ഭാരം മനസ്സിൽ ചുമക്കുക, അവർ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ, അവരുടെ മുൻപിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ അസ്വസ്ഥതകൾ, ഇതേക്കുറിച്ചുള്ള ആകുലതകൾ അവരുടെ രക്തചക്രമണത്തെ ദോഷകരമായിട്ട് ബാധിക്കും. തൽഫലമായിട്ട് പ്രഷർ വർദ്ധിക്കും, തൽഫലമായിട്ട് ഷുഗർ വർദ്ധിക്കും, ഹൃദയത്തിൻ്റെ മിടിപ്പ് വികലമാകും, കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ ഡിസോർഡറിലാകും, അതെല്ലാം പിന്നീട് രോഗങ്ങൾക്ക് കാരണമാകും. ഈ ദിവസം അവസാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ധാരാളം ദുഃഖങ്ങളുണ്ട്. നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റാത്ത പണികൾ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, പ്രതിവിധികളില്ലാത്ത നമ്മുടെ പ്രതിസന്ധികൾ. ഈ സായംസന്ധ്യയിലെ ഞാൻ വെറുതെ വിശുദ്ധ ഗ്രന്ഥം തുറന്നപ്പോഴെൻ്റെ മുൻപിൽ കണ്ടൊരു വചനം എനിക്കൊരുപാട് ആശ്വാസം പകർന്നു. നിങ്ങൾക്കും അത് ആശ്വാസത്തിന് കാരണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശുദ്ധനായ അപ്പസ്തോലൻ പൗത്രോസ് തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിലെ 5-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനമാണത്. അതിപ്രകാരമാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, എന്തെന്നാൽ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കും ഭാരം വഹിക്കുന്ന നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം എൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കുവിൻ. ഞാൻ ചിലപ്പോൾ കേട്ടിട്ടുണ്ട്, പണ്ടുകാലത്തെ രാജാക്കന്മാരെ വഴികളിലെ തണൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു, നാട്ടുകുളങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരുന്നു, അത്താണികൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. വഴിയാത്രക്കാരെ അവശരാകുമ്പോൾ അവിടെ ക്ഷീണം തീർക്കാൻ തണൽ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമം കണ്ടെത്തണം, നാട്ടുകുളത്തിലെ മുങ്ങിക്കുളിക്കണം, ഭാരങ്ങൾ ഇറക്കി വയ്ക്ക ചുമട് താങ്ങികൾ. ഈ സംവിധാനത്തിനെ രാജഭരണകാലത്ത് വിളിച്ചിരുന്ന പേരാണ് അത്താണി. നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ ഒരു സംവിധാനം. പത്രോസ് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം നിങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുവിൻ. നിങ്ങൾ അസ്വസ്ഥരാണ്, നിങ്ങൾ സങ്കടപ്പെടുന്നവരാണ്, നിങ്ങളുടെ മുൻപിൽ ധാരാളം സംഘർഷങ്ങളുണ്ട്, നിങ്ങൾക്കതൊന്നും പരിഹരിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷെ നിങ്ങളുടെ തമ്പുരാന് അസാധ്യമായിട്ടൊന്നുമില്ല. തമ്പുരാൻ എല്ലാം പരിഹരിക്കാൻ കഴിവുള്ളവനാണ്. കടലെ ശോഭിച്ചപ്പോൾ, കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ പത്രോസും ശിഷ്യന്മാരും വള്ളം നിയന്ത്രിക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തു. അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം അവർ വിളിച്ചു പറഞ്ഞു, ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഞങ്ങളെ രക്ഷിക്കണേ എന്ന്. ഈ ദിവസം അവസാനിക്കുമ്പോൾ എനിക്കിനോട് പറയാനുള്ളത്, നമുക്ക് ചുറ്റും കാറ്റ് ചുഴലിയടിക്കുന്നുണ്ട്, തിരമാലകൾ ആൾപ്പൊക്കത്തിലെ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് പ്രതിവിധിയില്ല. പക്ഷേ ഉറങ്ങുന്നതിന് മുൻപ് എനിക്കിനോട് പറയാൻ ആഗ്രഹമുണ്ട്,
അവൻ്റെ അത്താണിയിലെ എല്ലാം ഇറക്കി വയ്ക്കുക. അവൻ ശാന്തനും സൗമ്യനുമാണ്. അവന് നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കാൾക്കുള്ള ആകുലതയുണ്ട്. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പലതും അവൻ നിങ്ങൾക്ക് വേണ്ടി പരിഹരിക്കും. അങ്ങനെ ആശ്വാസം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലേ നമ്മൾ ശാരീരികമായിട്ട് രോഗികളാകും, ആത്മീയമായിട്ട് നമ്മൾ രോഗികളാകും, നമ്മുടെ ബന്ധങ്ങളിലൊക്കെ തന്നെ വിള്ളലുകൾ അനുഭവപ്പെടും. ഞാൻ ചിലപ്പോഴൊക്കെ കാണുന്ന ഒരു വലിയ പ്രതിസന്ധി കുടുംബങ്ങളുടെ ബന്ധങ്ങളുടെ തകർച്ചയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഭർത്താവിന് ഭാര്യയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, മക്കൾ ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല, പ്രായമായ വൃദ്ധജനങ്ങൾ ഉൾക്കൊള്ളാൻ മക്കൾക്ക് കഴിയുന്നില്ല. ഞാനും നിങ്ങളും പ്രശ്നങ്ങളുടെ നടുവിൽ കലുഷിതരാകുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് കാഠിന്യം കൂടും, നമ്മുടെ വാക്കുകൾക്ക് മൂർച്ച കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരങ്ങൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കാൻ നമുക്ക് ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് കരം കൊടുത്ത് കരുത്തു പകരാൻ നമുക്ക് കഴിയുള്ളൂ. ഭാര്യയ്ക്ക് അസ്വസ്ഥതയുണ്ട്, ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഭർത്താവിൻ്റെ ഭാരങ്ങൾ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കണം. ഭാര്യയ്ക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഭർത്താവിനെ ആശ്വസിപ്പിക്കണമെങ്കിൽ ഭാര്യയ്ക്ക് ഭാരം ഇറക്കി വയ്ക്കുക ഒരിടം വേണം. അതുകൊണ്ട് പറയാൻ ഈ രാത്രിയിൽ എനിക്ക് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധാലുവാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.